ബോളിവുഡ് താരം കങ്കണ റണൗട്ട് അവർ നിരന്തരമായി ഓരോ വിവാദങ്ങൾക്ക് തിരികൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കരുതും അവർക്ക് തീരെ വിവരമില്ലായിരുന്നു. സത്യത്തിൽ അവർ അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ്. സംഘപരിവാറുകാർക്ക് വിവരമില്ല എന്ന് നന്നായി പഠിച്ചു വെച്ച ഒരു ചലച്ചിത്ര താരമാണ് അവർ. അതുകൊണ്ടാണ് അവരുടെ വിവരമില്ലായ്മയെ ചൂഷണം ചെയ്ത് തനിക്ക് നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ളൊരു മാർഗമായി സംഘപരിവാർ ശക്തികളെ പ്രീതിപ്പെടുത്തുന്നത് അവർ നിരന്തര സ്വഭാവമാക്കി മാറ്റിയിരിക്കുന്നത്. പത്മശ്രീ കിട്ടി അവർക്ക്. രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നാണ് പത്മശ്രീ. അത് കൊടുത്ത് ആദരിച്ചതാണ് അവരെ. ആദരിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. എന്തോ ഒരു വലിയ സാധനത്തിന് നമുക്ക് കിട്ടി എന്നുള്ള മാതിരിയാണ് സംഘപരിവാറുകാരുടെ ആവേശം. ദേശീയ തലത്തിൽ ബി ജെ പിയുടെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് അവരുടെ ഒരു എന്താ പറയുന്നത് വളരെ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള രീതിയിലുള്ള ബഹുമാനമാണ് കങ്കണ റണൗട്ടിനോട് കാണിക്കുന്നത്. ബി ജെ പിയുടെ മുൻകാല നേതാക്കന്മാരെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവരെയെല്ലാം വിസ്മൃതിയുടെ തലങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കങ്കണ റണൗട്ടിനെ അവർ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കുന്നത്. കങ്കണ റണൗട്ട് മുമ്പൊരിക്കൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ വിവാദമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അന്ന് അവർ പറഞ്ഞത് സവർക്കറും അതേപോലെ തന്നെ ഗോഡ്സെയും ഒക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്, ഗോഡ്സെ മഹാനാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെയെ മഹാത്മാഗാന്ധിയെ ആ കൊന്നതിൻ്റെ വാർഷികത്തിൽ അതിൻ്റെ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ഗാന്ധിജിയെക്കുറിച്ച് നല്ലതൊന്നും പറയാതെ ഗോഡ്സെയെ പ്രകീർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ദുഷിച്ഛ വാക്ക്, അതിനുടമയാണ് ഈ പറഞ്ഞ കങ്കണ. കങ്കണയ്ക്ക് അതിന് പ്രതികാരം കിട്ടി. അംഗീകാരങ്ങൾ അവരെ തേടി എത്തിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ ഒരു നയം. പക്ഷേ അതിനിടയിൽ ബി ജെ പിക്ക് വലിയ അക്കിടി പറ്റി. ടൈംസ് നൗവിൻ്റെ അഭിമുഖത്തിൽ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 75-ാം വാർഷികം ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ ആ ചടങ്ങിൽ കങ്കണ റണൗട്ട് നടത്തിയിട്ടുള്ള ചില വിവാദമായ പരാമർശങ്ങളാണ് ഇപ്പോൾ വിഷയം. അന്ന് കങ്കണ റണൗട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, 1947 ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. ഏത് നമ്മളെ താടിക്കാരൻ കള്ളൻ രാജ്യം ഭരിക്കാൻ എത്തിയത് 2014 അതാണ് ഉദ്ദേശിച്ചത്. സൂചിപ്പിക്കുക തന്നെ പണ്ട് സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി കൊടുത്ത കഥ നമുക്കറിയാം. കങ്കണ റണൗട്ട് സംഘപരിവാറിൻ്റെ ഷൂ മാത്രമല്ല കാലും വേണമെങ്കിൽ അതിനപ്പുറവും നക്കാനും നക്കി തുടയ്ക്കാനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവർക്കും അത് മതി. അതിന് പകരം കൊടുക്കുന്ന പ്രത്യുപകാരമാണ് പത്മശ്രീ പോലെയുള്ള സിവിലിയൻ ബഹുമതികൾ. അന്ന് അവർ നടത്തിയ പ്രസ്താവനയുടെ ഒരു യഥാർത്ഥ വശമെടുത്ത് പരിശോധിക്കണം. അതിനുള്ള ബുദ്ധി സംഘപരിവാർക്കില്ല. ഇവർക്ക് വിവരമില്ല, ബുദ്ധിയില്ല എന്ന്, വിവരമില്ലാത്തൊരു ജനക്കൂട്ടാണെന്ന് കൃത്യമായി പഠിച്ചു വെച്ച ഒരാളാണ് കങ്കണ. ഇവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ തള്ളിപ്പറയുന്ന അവരുടെ നേതാക്കന്മാരെയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് പറയുമ്പോൾ തന്നെ അതിനെതിരെ ആനന്ദ് ശർമ്മ പ്രതികരിച്ചു. ദേശീയ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ രാഷ്ട്രപതിക്ക് കത്തയച്ചു. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നും ഇവരുടെ പത്മശ്രീ തിരിച്ചു വാങ്ങണമെന്നും പറഞ്ഞു. കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് 1947 ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. അപ്പോൾ കങ്കണ ചോദിക്കുന്നു, 1947 സ്വാതന്ത്ര്യ സമരം നടന്നതായിട്ട് അങ്ങനെ വിപ്ലവം നടന്നതായിട്ട് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. പിന്നെ 2014 എന്ത് കുഴപ്പമുണ്ടായത്? 1947 പ്രത്യേകിച്ചൊരു വിപ്ലവം ഉണ്ടായിട്ടില്ല. പക്ഷേ കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടിയത് 1947. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് അതിൽ വലിയ പങ്കുണ്ട്. സത്യാഗ്രഹ സമരത്തിനും അഹിംസാവാദത്തിനും ഒക്കെ അതിൽ വലിയ പങ്കുണ്ട്. മനസ്സലിവ് തോന്നിയ ബ്രിട്ടീഷുകാരൻ തന്നിട്ട് പോയതൊന്നുമല്ല. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മാറുന്നു, ദേശീയ പ്രക്ഷോഭം ശക്തമാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോകുന്നത്. ആ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാരുടെ ത്യാഗ നിർഭരമായ ജീവിതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ഇവർക്ക് പറ്റിയ അബദ്ധത്തിലേക്ക് വരാം. 1996 അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന അടൽ ബിഹാരി വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്തത്. കേവലം 13 മാത്രം പ്രായം ചെന്ന ആ സർക്കാർ പിന്നീട് രാജിവെച്ചുപോയി. ക്ഷമിക്കണം, 98 അദ്ദേഹം വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം AIDMK തമിഴ്നാട്ടിലെ അവർ പിന്തുണ പിൻവലിച്ചതോടുകൂടി അത് ന്യൂനപക്ഷ സർക്കാരാവുകയും രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 വരെ 5 വർഷം തുടർച്ചയായിട്ട് ആ സർക്കാർ കാലാവധി പൂർത്തീകരിച്ചു. ആലോചിക്കണം,
ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടാമതും തുടർച്ചയായി പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ ആളാണ് അടൽ ബിഹാരി വാജ്പേയി. അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ് അത് സാധ്യമായത്. ഇക്കാലം വരെയുള്ള ഇന്ത്യൻ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആകെ നാല് പ്രധാനമന്ത്രിമാരാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് നെഹ്റു, രണ്ട് വാജ്പേയി, മൂന്ന് മൻമോഹൻ സിംഗ്, നാല് നരേന്ദ്രമോദി, രണ്ട് കോൺഗ്രസ്സുകാർ, രണ്ട് ബി ജെ പിക്കാർ. അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർ ആരൊക്കെയാണ്? ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ മുരളി മനോഹർ ജോഷി, മറ്റൊരു ദേശീയ അധ്യക്ഷൻ എൽ കെ അദ്വാനി, ഉപപ്രധാനമന്ത്രിയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത അന്തരിച്ച സുഷമ സ്വരാജ്, ഹർഷവർദ്ധനൻ, അരുൺ ജെയ്റ്റ്ലി, എൻ ഡി എയുടെ കൺവീനറായിരുന്ന ജോർജ് ഫെർണാണ്ടസ്, ഇവരൊക്കെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. ആ മന്ത്രിസഭയെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മന്ത്രിസഭയായിരുന്നു എന്നാണ് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയെ. ചാരനായിട്ട്, രാജ്യദ്രോഹിയായിട്ട് അടൽ ബിഹാരി വാജ്പേയിയെ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുകയാണ് കങ്കണ റണൗട്ട് ചെയ്തത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബുദ്ധി ബി ജെ പിക്കാർക്ക് ഇല്ലാണ്ട് പോയി. അവർ പറഞ്ഞത് 1947 തൊട്ട് 2014 വരെയുള്ള കാലഘട്ടങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടർച്ചയായിരുന്നു എന്ന് പറയുമ്പോൾ, അതിൽ അടൽ ബിഹാരി വാജ്പേയി 3 തവണ പ്രധാനമന്ത്രിയായതും തുടർച്ചയായി 6 വർഷം ഇന്ത്യ ഭരിച്ചത് ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം മറന്നുകൊണ്ടാണ് ബി ജെ പിക്കാർ ഇവർക്ക് കൈയടിച്ചത്. ആലോചിച്ച് നോക്കുക, ഇത്രയുള്ളൂ ബി ജെ പി, ഇത്രയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാണ് ഇവർ. ഒന്നുകിൽ ബി ജെ പിക്കാർക്ക് വിവരം വെക്കണം, അല്ലെങ്കിൽ ബി ജെ പിക്കാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. വായിൽ തോന്നുന്നത് വിളിച്ച് പറയുന്ന, പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും പറയുന്ന, ചരിത്രത്തെ തള്ളിപ്പറയുന്ന, കാലത്തോട് നീതി പുലർത്താത്ത ആളുകളെ തങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. അതല്ലെങ്കിൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന പേര് മാറ്റി കങ്കണ റണൗട്ട് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം.